പ്രിയരെ, ഈ തണ്ണീർമുക്ക പള്ളിയിലുണ്ടായ സംഭവത്തെ അധികരിച്ച് ഒരു പ്രത്യേക വീഡിയോ ചെയ്യേണ്ടതില്ല എന്ന് കരുതിയിരിക്കുകയായിരുന്നു. ആ സംഭവം യഥാർത്ഥത്തിൽ ഞങ്ങൾ അൽമായ മുന്നേറ്റം നേതൃനിരയുടെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. ആരും പ്രതീക്ഷിക്കാതെ ഉണ്ടായൊരു സംഭവമാണ്. തണ്ണീർമുക്കം തിരുരക്ത ദേവാലയത്തിൽ ജോസ് കാരാച്ചറാച്ചന്റെ മൃതദേഹ സംസ്കാരത്തിന് പോലീസ് അകമ്പടിയോടെ എത്തിയ ആൻഡ്രൂസ് പെത്രാനെയും ജോർജ് കർദിനാളിനെയും ആ ഇടവകയിലെ വിശ്വാസികൾ വളരെ കർക്കശമായി ചോദ്യം ചെയ്തു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സാധാരണ വിശ്വാസികളുടെ ഇടയിൽ പോലും ബിഷപ്പുമാരുടെ ഈ തോന്നിവാസങ്ങൾ എത്രമാത്രം ആഴത്തിൽ വേരോടിയിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഞങ്ങൾക്കത് നൽകിയത്. മുൻകൂട്ടി തീരുമാനിക്കാത്ത ഒരു സംഭവമായിരുന്നു അത്. അതിനാൽ തന്നെ യഥാർത്ഥ സംഭവത്തിൻ്റെ മുഴുവൻ വീഡിയോ ഫുട്ടേജുകൾ ലഭ്യമല്ലായിരുന്നു. അവസാന ഭാഗത്തിൻ്റെ മാത്രം വീഡിയോ ആണ് ലഭ്യമായത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച ഒരു പുതിയ വീഡിയോ, അതിനുവേണ്ടി മാത്രമായൊരു വീഡിയോ ചെയ്യേണ്ടതില്ല എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഞങ്ങളുടെ പിതാക്കന്മാർ നാട്ടുകാരുടെ തെറികേട്ട വിവരം എല്ലാവരും അറിയണമെന്ന ആഗ്രഹത്തോടെ ബിഷപ്പ് ഭക്തനായ ആരക്കുഴ ചേട്ടൻ ഒരു വീഡിയോയുമായി രംഗത്തിറങ്ങിയത്. ഈ ചേട്ടൻ ഈ ബിഷപ്പുമാരെ നാറ്റിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും വിട്ടുകളയാറില്ല കേട്ടോ. അതിന് മറുപടിയായി ഒരു തണ്ണീർമുക്കംകാരനിട്ട രസകരമായ ഒരു കുറിപ്പാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണമായത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്, ഞാനതൊന്ന് വായിക്കാം. എന്ത് കിട്ടിയെന്ന് ആൻഡ്രൂസിനും ആലഞ്ചേരിക്കും, എന്തു കൊടുത്തുവെന്ന് തണ്ണീർമുക്കത്തെ നല്ല ഉശിരുള്ള ദൈവജനത്തിനും മാത്രം അറിയാവുന്ന രഹസ്യം. തണ്ണീർമുക്കത്തെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനോ മറ്റാർക്കുമോ ഇതിൽ യാതൊരു പങ്കുമില്ല. കൊടുത്ത വിഭവങ്ങളുടെ വിശദാംശങ്ങൾ തണ്ണീർമുക്കംകാർ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊരു ദൈവീക രഹസ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ഒരു കരുതൽ വഴിയാണ് രണ്ട് അഭിമന്യരെയും തണ്ണീർമുക്കംകാരുടെ മുന്നിലേക്ക് പോലീസിന്റെയോ നാമമാത്രമായ സിനഡ് അനുകൂലികളുടെയോ സാന്നിധ്യമില്ലാതെ കൃത്യമായി പരിശുദ്ധാത്മാവ് എത്തിച്ചു കൊടുത്തത്. പരിശുദ്ധാത്മാവ് തീർച്ചയായും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു തണ്ണീർമുക്കത്തു നിന്നും ഈ രണ്ട് അഭിമന്യർക്കും വയറ് നിറച്ച് സദ്യ കൊടുത്തു വിടണമെന്ന്. അത് ദൈവനിശ്ചയമായിരുന്നു, അത് സംഭവിച്ചു. എന്തൊക്കെ കൊടുത്തുവെന്ന് കിട്ടിയവർക്കും കൊടുത്തവർക്കും മാത്രം അറിയാം. അത് ഒരു ദൈവീക രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. വയർ നിറയെ സദ്യ കിട്ടിയവർ തമ്പുരാനോട് നന്ദി പറയാനായി ഓടി പള്ളിയിലും സങ്കീർത്തയിലും കയറി. അവിടെ നിന്നും പോലീസ് ഇറക്കിക്കൊണ്ടുവന്ന് തിരികെ അയക്കുന്ന ഭാഗം മാത്രം പരിശുദ്ധാത്മാവ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. നല്ല രസകരമായ കുറിപ്പല്ലേ? ആ ഭാഗം ഇതാണ്, ഞാൻ കാണിക്കാം. ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. എന്റെ ഭാഗത്തു നിന്ന് ഞാൻ കൂടുതലൊന്നും പറയാനില്ല, എല്ലാം ആ കുറിപ്പിലുണ്ട്. ഇത്തരം സദ്യ വിളമ്പാൻ വിശ്വാസികൾ ഓരോ ഇടവകയിലും ക്യൂ നിൽക്കുകയാണ്, പിടിച്ചു നിർത്താൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി സദ്യ കഴിക്കാൻ പോയാൽ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. നന്ദി.